എസ്എൽസി എക്സാമിന്റെ ചോദ്യ വിശകലനം പാർട്ട് രണ്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ്. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു. റൈറ്റ് ദ ഫസ്റ്റ് ടേം ആൻഡ് കോമൺ ഡിഫറൻസ് ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് ഹൂസ് ആൾജിബ്രിക് എക്സ്പ്രഷൻ ഈസ് 3n+5. ബീജഗണിത രൂപം 3n+5 സമാന്തര ശ്രേണിയുടെ ആദ്യ പദവും പൊതുവ്യത്യാസവും എഴുതുക എന്നതാണ് ചോദ്യം. അപ്പൊ ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്നിന്റെ ഗുണോത്തരമാണ്, അപ്പൊ 3 എന്ന് കിട്ടും. ആദ്യ പദം x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി 1 എന്ന് കൊടുക്കും. അപ്പോ 3n+5 = 3+5 = 8 എന്ന് കിട്ടും. അല്ല എങ്കിൽ ഈ രണ്ട് കോൺസ്റ്റന്റും കോയഫിഷ്യന്റും കൂടെ കൂട്ടിക്കഴിഞ്ഞാലും ആദ്യ പദം കിട്ടും. അപ്പോഴും 5, 3, 8 എന്ന് കിട്ടും. അടുത്ത ഇതാണ് അതിന്റെ എ പാർട്ടിന്റെ ആൻസർ. അടുത്ത ബി പാർട്ട്, ഫസ്റ്റ് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് x=f=8 ആൻഡ് കോമൺ ഡിഫറൻസ് d=5 ആണ്. റൈറ്റ് ദി ആൾജിബ്രൈക് ഫോം. അപ്പൊ ആൾജിബ്രൈക് ഫോം എന്താ? xn = dn+f-d ആണ് ഇവിടെ കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് പൊതുവ്യത്യാസം 5 ആണ്. 5n+ ഫസ്റ്റ് ടേം ആദ്യ പദം എഫ് 8 ആണ്. 8a-5 5n+3 എന്ന് കിട്ടും. 5n+3. അപ്പൊ ഇതാണ് അതിന്റെ ബി പാർട്ട്. ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. അടുത്ത ആറാമത്തെ ചോദ്യമാണ് പറയുന്നത്. അതില് ആംഗിൾ ABC = 90 ഡിഗ്രി. ആംഗിൾ എ ബി സി ഈസ് ഈക്വൽ ടു നയൻറ്റി ഡിഗ്രി. ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. ദെൻ AB = 10 cm. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. നമുക്ക് പടത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് AB 10 cm, ഇത് സി, ഇത് ഡി, ഇത് 45 ഡിഗ്രി, ഇത് 45 ഡിഗ്രി, ദെൻ ഈ ആംഗിൾ 90 ഡിഗ്രി. ഓക്കെ, ഇത്രയും കാര്യമാണ്. വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് എ സി? എ പാർട്ട് എന്ന് പറയുന്നത് എസിയുടെ നീളം എത്രയാണ്? എ സി എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ ഇത് 45 ആയതുകൊണ്ട് ഈ കോണിന്റെ അളവ് എന്തായിരിക്കും? 45 ആയിരിക്കും. അപ്പൊ ഇത് 10, ഇവിടെ 10 കിട്ടും. എ സി കണ്ടുപിടിക്കാനായിട്ട് ത്രികോണം എ ബി സിയിലെ കോണുകൾ, ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്നത് 45, 45, 90 ഡിഗ്രി ഇതോ. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ്സിന്റെ റേഷ്യോ, എതിർവശങ്ങളുടെ അംശബന്ധം 1:1 എന്തായിരിക്കും? √2 ആയിരിക്കും. അതനുസരിച്ച് 10 √2 cm എന്ന് കിട്ടും. ഏതിന്റെ നീളം? എ സിയുടെ നീളം. വാട്ട് ഇസ് ദ റേഡിയസ് ഓഫ് ദി സർക്കം സർക്കിൾ ഓഫ് ട്രയാങ്കിൾ എ ബി സി? ത്രികോണ എ ബി സിയുടെ പരിവൃത്തത്തിന്റെ ആരം എത്രയാണ് എന്നാണ് ചോദ്യം. ത്രികോണ എ ബി സിയുടെ പരിവൃത്ത ആരം. അപ്പൊ നമുക്കറിയാം ഒരു മട്ട ത്രികോണത്തെ സംബന്ധിച്ച് അതിന്റെ പരിവൃത്ത കേന്ദ്രം എന്ന് പറയുന്ന അതിന്റെ ഹൈപ്പോട്ടനിയൂസ്, കർണത്തിന്റെ മിഡ് പോയിന്റ് ആയിരിക്കും. അപ്പോ സർക്കം റേഡിയസ് √2/2 ആയിരിക്കും. √2/2 എന്ന് വരും. ആൻസർ 5√2 എന്ന് കിട്ടും. ഇത്രയും സെന്റിമീറ്റർ ആണ് അതിന്റെ ബി പാർട്ടിന്റെ ആൻസർ. അടുത്ത മൂന്നാമത്, വാട്ട് ഇസ് ദ റേഡിയസ് ഓഫ് ദി സർക്കം സർക്കിൾ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി? സർക്കിളിന്റെ റേഡിയസ് എത്രയായിരിക്കും? എ ബി ഡിയുടെ സർക്കം സർക്കിൾ ആകുമ്പോ ഓർക്കുക, നമ്മൾ ഇവിടെ വെച്ചാണ് വരയ്ക്കുന്നത്. ഇതാണ് നമ്മൾ ആദ്യത്തെ ഫിഗർ വരച്ചത്. അത് സ്വാഭാവിക ഏതിൽ കൂടി കടന്നു പോവുകയും ചെയ്യും? ഈ ഡി എന്ന ബിന്ദുവിൽ കൂടി കടന്നു പോകും അല്ലേ? അത് ഡി എൽ കൂടി കടന്നു പോകും. അങ്ങനെ ഡി എൽ കൂടി കടന്നു പോകുന്നത് കൊണ്ട് ഇത് ഒരേ വൃത്തത്തിലെ ബിന്ദുക്കളായിരിക്കും. സിയും ഡിയും, അഥവാ ഒരേ വൃത്തഗണത്തിലെ കോണുകളായിരിക്കും, ഒരേ വൃത്താംശം, ഒരേ സെക്ടറിലെ ആംഗിൾസ് ആയിരിക്കും, ഒരേ സെഗ്മെന്റിലെ ആംഗിൾസ് ആയിരിക്കും. ഏത് ആംഗിൾ? സിയും ആംഗിൾ ഡിയും. അതുകൊണ്ട് തന്നെ സെയിം സർക്കിളിലാണ് ഇത് വരിക. അപ്പോ അതിന്റെ റേഡിയസ് എന്ന് പറയുന്നതും എത്ര തന്നെയായിരിക്കും? റേഡിയസ് ഈസ് ഈക്വൽ ടു അതും 5√2 തന്നെയായിരിക്കും. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm. അപ്പോ തന്നിരിക്കുന്ന 3 cm അളവിലുള്ള ഒരു വൃത്തം വരയ്ക്കുക. വൃത്തം
ഇതിന്റെ റേഡിയസ് 3 സെന്റിമീറ്റർ ആണ് ദെൻ അടുത്ത ചെയ്യുന്ന എന്താ മാർക്ക് എ പോയിന്റ് 6 സെന്റിമീറ്റർ അവേ ഫ്രം ദി സെന്റർ ഇതിൽ നിന്ന് 3 സെന്റിമീറ്റർ അകലെയായിട്ട് 6 സെന്റിമീറ്റർ അകലെ വൃത്തകേന്ദ്രത്തിൽ നിന്ന് 6 സെന്റിമീറ്റർ അകലെയായിട്ട് ഒരു ബിന്ദു പി അടയാളപ്പെടുത്തുക അടയാളപ്പെടുത്തി കഴിഞ്ഞു അപ്പോൾ ഇത് 3 ഇവിടെയും 3 എന്ന് കിട്ടി ദെൻ ഡ്രോ ടാൻജൻസ് ഫ്രം പി ടു ദ സർക്കിൾ ഇതാണ് ചോദ്യം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 3 3 ആയതുകൊണ്ട് ഈ ഒരു പോയിന്റ് എടുക്കുക ഇവിടെ നമുക്കൊരു സെന്റർ ആക്കി ഒരു സെമി സർക്കിളോ അല്ലെങ്കിൽ രണ്ട് ആർക്കോ വരയ്ക്കും അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർസെക്ഷൻ വരും ഇതും ഇതുമായിട്ട് അങ്ങ് യോജിപ്പിച്ചു കഴിഞ്ഞാൽ മതി ഇങ്ങനെ യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടാൻജന്റിൽ ആർക്ക് വരച്ചാലും മതി സർക്കിൾ വരച്ചാലും മതി എന്ത് ചെയ്താലും മതി ഇത് യോജിപ്പിച്ചാണെങ്കിൽ സർക്കിൾ ആഡ് ചെയ്യാൻ മതി അതായത് ഒ പിയിൽ കൂടി കടന്നു പോകുന്ന സർക്കിൾ കിട്ടും ഒ പി ഡയമീറ്റർ ആയിട്ട് സർക്കിൾ കിട്ടും ഓക്കെ ഇതിപ്പം 3 3 എടുത്തത് അല്ലെങ്കിൽ ഇതിന്റെ ബൈസെക്ടർ വരച്ച് മധ്യബിന്ദു കണ്ടുപിടിച്ച് ചെയ്താലും ശരിയാണ് അങ്ങനെയാണ് കറക്റ്റ് വരയ്ക്കുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി അടുത്ത എട്ടാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് എക്സ് മൈനസ് വൺ എക്സ് എക്സ് പ്ലസ് വൺ ഈ സമാന്തര ശ്രേണിയുടെ പൊതു വ്യത്യാസം എത്രയായിരിക്കും നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാകും എക്സിൽ നിന്ന് എക്സ് പ്ലസ് വണ്ണിലേക്ക് വന്നപ്പോൾ എത്ര കൂട്ടി ഒന്ന് കൂട്ടി അപ്പൊ ഡി ഈസ് ഈക്വൽ ടു എത്ര എക്സ് പ്ലസ് വൺ മൈനസ് എക്സ് അല്ലേ ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും ആൻസർ എത്ര കിട്ടും ഡി ഈസ് ഈക്വൽ ടു വൺ എന്ന് കിട്ടും ദെൻ ഇഫ് എക്സ് മൈനസ് വൺ ഈസ് ആൻ ഈവൻ നമ്പർ വാട്ട് ഈസ് ദ നെക്സ്റ്റ് നമ്പർ അപ്പൊ ഒരു നമ്പർ എക്സ് മൈനസ് വൺ ആണ് ഈവൻ നമ്പറിന്റെ പ്രത്യേകത എത്രയാ ബി പറഞ്ഞേ ഈവൻ നമ്പറിന്റെ പ്രത്യേകത എത്രയാ രണ്ട് കൂടും അപ്പൊ നെക്സ്റ്റ് ഈവൻ നമ്പർ പറഞ്ഞാൽ ഈ എക്സ് മൈനസ് വൺ പ്ലസ് ടു ആയിരിക്കും ഈ സീക്വൽ ടു എന്ത് വരും എക്സ് പ്ലസ് വൺ എന്ന് വരും അടുത്ത സി പാർട്ട് പ്രൂവ് ദാറ്റ് ദ പ്രോഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ആഡ് ടു വൺ ഗീവ്സ് എ പെർഫെക്ട് സ്ക്വയർ അപ്പോ ഒരു ഈവൻ നമ്പർ ലെറ്റ് വൺ ഈവൻ ഒരു ഈവൻ നമ്പർ ഇരട്ട സംഖ്യ എക്സ് മൈനസ് വൺ ആണെങ്കിൽ നെക്സ്റ്റ് ഈവൻ നമ്പർ എന്തായിരിക്കും അടുത്ത ഇരട്ട സംഖ്യ എന്തായിരിക്കും എക്സ് പ്ലസ് വൺ ആയിരിക്കും ഇതിന്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുവരും പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഗുണനഫലം എന്തുവരും എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് പ്ലസ് വൺ എന്ന് ഈസ് ഈക്വൽ ടു എന്താ എക്സ് സ്ക്വയർ മൈനസ് വൺ സ്ക്വയർ വൺ ഈസ് ആഡ് ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ ഒന്നുകൂടി കൂട്ടിയാൽ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൺ സ്ക്വയർ പ്ലസ് വൺ എന്ന് കിട്ടും ഇതിനർത്ഥം എക്സ് സ്ക്വയർ മൈനസ് വണ്ണിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്ന മൈനസ് വൺ പ്ലസ് വൺ ഇത് രണ്ട് ടൈം ക്യാൻസൽ ആയി പോകും ആൻസർ എന്ത് കിട്ടും എക്സ് സ്ക്വയർ എന്ന് കിട്ടും ഇതല്ലേ തെളിയിക്കാൻ പറഞ്ഞത് പെർഫെക്റ്റ് സ്ക്വയർ അപ്പൊ ഒരു സ്ക്വയർ ടൈമിന് നമുക്ക് കിട്ടി അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ എടുക്കാം ഇങ്ങനെ എടുത്ത് ചെയ്താലും മതി എക്സും എക്സ് പ്ലസ് ഒരു ടൈം എക്സ് ആകുമ്പോൾ അടുത്ത് എന്ത് വരും എക്സ് പ്ലസ് ടു എന്നല്ലേ കിട്ടുക അല്ലെ ഈവൻ നമ്പേഴ്സ് അല്ലേ ഒരു ടൈം എക്സ് ആണെങ്കിൽ അടുത്ത ടൈം എന്ത് വരും എക്സ് പ്ലസ് ടു എന്ന് കിട്ടും അപ്പൊ അതിന്റെ പ്രോഡക്റ്റ് ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് അടുത്ത ഒന്നുകൂടെ കൂട്ടുമ്പോൾ പ്ലസ് വൺ വരും ഇത് ഏത് രൂപമാണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയറിന് എക്സ്പാൻഡ് ചെയ്ത രൂപം അപ്പൊ ഇത് എഴുതുമ്പോൾ എക്സ് പ്ലസ് വൺ ദി ഹോൾ സ്ക്വയർ എന്നല്ല എക്സ് പ്ലസ് വൺ ദി ഹോൾ സ്ക്വയർ ഇതും പെർഫെക്റ്റ് സ്ക്വയറിന്റെ രൂപമാണ് ഓക്കെ ഇങ്ങനെ ഏത് മോഡൽ ചെയ്താലും ആൻസർ ആണ് 3 മാർക്കാണത് 3 മാർക്കും കിട്ടും ഇതിന് ഒരു മാർക്ക് എ ബി സി പാർട്ടുകൾക്ക് ഓരോ മാർക്ക് വീതം 3 ഒൻപതാമത്തെ ചോദ്യം ഇൻ ദി ഫിഗർ എ ബി സി ഡി ഈസ് എ സ്ക്വയർ എ ബി സി ഡി ഈസ് എ സ്ക്വയർ ഇറ്റ്സ് ഡയഗണൽസ് ആർ പാരലൽ ടു ദി കോർഡിനേറ്റ് ആക്സിസ് അപ്പം ബി ഡി എന്ന് പറയുന്ന വൈ ആക്സിന്റെ പാരലാണ് എ സി എന്ന് പറയുന്നത് എക്സ് ആക്സിന്റെ പാരലാണ് എ സിയുടെ ലെങ്ത് ഉണ്ട് എ സി ഈസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ ദെൻ കോർഡിനേറ്റ്സ് ഓഫ് എയുടെ സൂചക സംഖ്യകളുണ്ട് സൂചക സ്ഥാനം 3 2 എയുടെ സൂചക സ്ഥാനം 3 2 നമുക്ക് വേണ്ടത് സി ബി ഡി ഇത് മൂന്നിന്റെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനാണ് ചോദ്യം ലോജിക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ് എയുടെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ 3 2 എന്ന് കിട്ടും അല്ലേ ഇത് എക്സ് ആക്സിന് പാരലൽ ആയതുകൊണ്ട് തന്നെ സിയുടെ വൈ കോർഡിനേറ്റിൽ മാറ്റം വരത്തില്ല അത് 2 തന്നെയായിരിക്കും ഇവിടുത്തെ ഈ 2 തന്നെയായിരിക്കും സിയുടെ വൈ കോർഡിനേറ്റ് കാരണം എക്സ് ആക്സിന് പറഞ്ഞിട്ട് അപ്പൊ വൈ കോർഡിനേറ്റ് ഈക്വൽ ആണ് ഓക്കെ ദെൻ ഇത് എ സിയുടെ നീളം 6 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ സിയുടെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 3 + 6 ആണ് 3 നിന്നും 6 യൂണിറ്റ് റൈറ്റ് ആണ് അപ്പോ 3 + 6 ആൻസർ എന്ത് വരും 9 എന്ന് കിട്ടും ഓക്കെ അപ്പൊ സിയുടെ കോർഡിനേറ്റ് വാല്യൂ കിട്ടി 9 2 എന്ന് കിട്ടി ദെൻ അടുത്തേതാ ബിയും ഡിയും ആണ് നമുക്ക് വേണ്ടത് ഇനി ഇതാ ഈ പോയിന്റ് നോക്കി ഇതെന്തായിരിക്കും മിഡ് പോയിന്റ് ആയിരിക്കും അല്ലേ
चक्रीय चतुर्भुज രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു സോറി ടു ടെൻ ഡിഗ്രി ദെൻ ആംഗിൾ ഡി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 250 ഡിഗ്രി. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ആംഗിൾ എ എക്സ് എടുത്തു കഴിഞ്ഞാൽ ആംഗിൾ എ എന്ന് പറയുന്നത് എക്സ് ആണ് എങ്കിൽ ആംഗിൾ ഡി എത്ര കിട്ടും? ആംഗിൾ എ എക്സ് ആണെങ്കിൽ ആംഗിൾ ഡി എന്ത് വരും? 210 മൈനസ് എക്സ് കിട്ടും. ആംഗിൾ എ ഈസ് ഈക്വൽ ടു എക്സ് ദെയർഫോർ ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 210 മൈനസ് എക്സ് ആണല്ലോ. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി? ആംഗിൾ എ പ്ലസ് ആംഗിൾ സി, ആംഗിൾ എയും ആംഗിൾ സിയും കൂടെ കൂടുമ്പോ എത്ര കിട്ടും? ചക്രീയ ചതുർഭുജത്തിന്റെ എതിർകോണുകൾ എത്ര? അനുകൂലകമാണ്, സപ്ലിമെന്ററി ആണ്. അപ്പൊ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി സി നമുക്ക് അറിയാവുന്നതാണ്. എത്ര എന്ന് കിട്ടണം? 180 എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഫൈൻഡ് ദി മെഷേഴ്സ് ഓഫ് ആംഗിൾ എ ആൻഡ് സി. ആംഗിൾ എയും ആംഗിൾ സിയും എത്ര വരുന്നതാണ് അടുത്ത ചോദ്യം. അപ്പൊ ആംഗിൾ ഡി ഈസ് ഈക്വൽ നമുക്ക് 210 മൈനസ് എക്സ് എന്ന് കിട്ടി. നമുക്ക് അറിയാവുന്ന കാര്യം ആംഗിൾ ഡി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 250 ആണ്. ഇതിലിപ്പം ആംഗിൾ ഡിയുടെ വാല്യൂ എത്ര കിട്ടി? 210 മൈനസ് എക്സ് കിട്ടിയില്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 210 മൈനസ് എക്സ്, 210 മൈനസ് എക്സ്, ഓക്കെ, പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 250. ദെൻ ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ സി ഈസ് ഈക്വൽ ടു 250 മൈനസ് 210 പ്ലസ് എക്സ് എന്ന് വരും. 250 ഇത് ഇപ്പോഴത്തെ മൈനസ് ആകും, മൈനസ് എക്സ് പ്ലസ് ആകും, ഈസ് ഈക്വൽ ടു 40 പ്ലസ് എക്സ് എന്ന് കിട്ടും. 40 പ്ലസ് എക്സ് എന്ന് കിട്ടും. ഏതിന്റെ വാല്യൂ? ആംഗിൾ സിയുടെ വാല്യൂ 40 പ്ലസ് എക്സ് എന്ന് കിട്ടും. ഇനി സോൾവ് ചെയ്യണം എങ്ങനെയാ? നമ്മൾ പഠിച്ചെന്താ? ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 അല്ലേ. ആംഗിൾ എ എത്ര? ആംഗിൾ എ എത്ര? എക്സ് പ്ലസ് ആംഗിൾ സി എത്ര? 40 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു എത്ര? 180. അപ്പോ 2x പ്ലസ് 40 ഈസ് ഈക്വൽ ടു 180. 2x ഈസ് ഈക്വൽ ടു 180 മൈനസ് 40 ഈസ് ഈക്വൽ ടു 140. ദെൻ എക്സ് ഈസ് ഈക്വൽ ടു 140 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി. എന്താണ് എക്സ്? ആംഗിൾ എ. അപ്പൊ ആംഗിൾ എ ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി. ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 മൈനസ് 70 ഈസ് ഈക്വൽ ടു 110. ഇത് ഒരു മോഡൽ ഞാൻ ചെയ്യുന്നേ ഉള്ളൂ, പല രീതിയിൽ ചെയ്യാം. അപ്പം അതെടുത്തിട്ട് മറ്റേ അവിടെ വേറെ വീണ്ടും ഇക്വേറ്റ് ഇതിന് ഇക്വേറ്റ് ചെയ്ത് ഇവിടെ തന്നെ വെച്ച് ചെയ്യാം. അപ്പൊ ഇത് 70 കിട്ടും, ഇത് 110 കിട്ടും. പല മോഡലിൽ ചെയ്യാം, ഏത് ചെയ്താലും ശരിയാണ്. ആൻസർ ഇത് കിട്ടിയാൽ മതി. ആംഗിൾ എ 70 ഉം ആംഗിൾ സി
नूट कू पता अब ए बी सी डी कॉरी अब पदा चौदह इन दि फिगर ए स्क्वय षीट ऑफ पेपर इज शोण बिलो लेंथ ऑफ वन साइड ऑफ द पेपर शीट इज 36 डिग्री स्क्वय पेपर और सैड नीला 36 सेंटीमीटर 36 सेंटीमीटर एंड ए बी इज इक्वल टू 10 सेंटीमीटर ए बी 10 आगो बाकी शेषिकोर्षन नोक इवे पदमूलो एने माइनस पत्ते डिवाइडेड बाय टू इज इक्वल टू इवे बै रू सम पदमूं ई पदमूं स्लैंड हाइट पदमू बेसड ओके इन अड़ मूा वे वाट इज द लैटरल सरफेस एरिया ऑफ द पिरामिड पिरामिड लैटरल सरफेस एरिया एल एस ए पार्शियल वरपड़ा 2AL is equal to 2 into A base at 10 into 30 is equal to 260 centimeter square on it. இதான் 14வது ചോദ്യത്തിന്റെ ആൻസർ. அப்போ எல்லா கூட்டுகாரும் ഭംഗിയായി എഴുതിയെന്ന് കരുതുന്നു. 12 മുതൽ 21 വരെയുള്ള क्वेश्चंस അടുത്ത വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം.